നമസ്കാരം. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനമായിരുന്നു. അദ്ദേഹം ജന്മദിന സമ്മാനമായി വിശ്വകർമ്മജർക്ക് 13,000 കോടി രൂപയുടെ ധനസഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് 13,000 കോടി അടുത്ത 5 വർഷത്തേക്കാണ്. 5 വർഷം ഉണ്ടാകുമെന്ന് ഉറപ്പില്ലല്ലോ. പിന്നെ 1 വർഷം കഷ്ടിച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ വിഹിതമായിട്ട് അദ്ദേഹത്തിന് ആണെങ്കിൽ 2,600 കോടി രൂപ ഇക്കാര്യത്തിനായിട്ട് ചിലവഴിക്കാം. ആരാണ് ഈ വിശ്വകർമ്മജർ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സർവലോകശില്പിയായ ബ്രഹ്മാവിൻ്റെ പിൻഗാമികളെന്ന് വിശ്വസിക്കുന്ന പരമ്പരാഗത തത്വശാസ്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള പിന്നെ ക്ഷേത്രസ്ഥപതികൾ, അങ്ങനെ തുടങ്ങിയ ഒരു കൂട്ടം ആളുകളാണ്. അവരാണ് കരകൗശല വിദ്യയുടെ തലതൊട്ടപ്പന്മാർ. കലാകാരന്മാരായിട്ടുള്ള ഇഷ്ടംപോലെ പേരെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു പദ്ധതിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഈ അവസരത്തിൽ മറ്റൊരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കണം. അതെന്താ? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണിത്. 2005 അത് പ്രഖ്യാപിച്ചത്. 2006 നടപ്പാക്കി വരുന്നുണ്ട്. എന്താണ് ആ പദ്ധതിയുടെ പിന്നെ സവിശേഷത? ആരാണിത് പ്രഖ്യാപിച്ചത്? അന്നത്തെ പ്രധാനമന്ത്രി പിന്നെ മൻമോഹൻ സിംഗാണ് പ്രഖ്യാപിച്ചത്. 2006 നടപ്പാക്കി വരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ, ഏറ്റവും മഹത്തായ, സർവരാലും ശ്ലാഘിക്കപ്പെട്ടിട്ടുള്ള ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതിൽ ജാതി, മതം, വർണ്ണം, വർഗം ഒന്നുമില്ല. ഇന്ത്യക്കാരനായിരുന്നാൽ മതി, തൊഴിലില്ലാത്ത ആളായിരുന്നാൽ മതി, തൊഴിൽ ആവശ്യമുണ്ടെന്ന് പഞ്ചായത്തിൽ എഴുതി കൊടുത്താൽ മാത്രം മതി, ഒരന്വേഷണവുമില്ല. അല്ലാതെ തന്നെ ഇതിനകത്ത് ചേരാനായിട്ട് സാധിക്കും. അങ്ങനെയാണോ ഈ പദ്ധതി? അല്ലേ, അല്ല, അങ്ങനെയല്ല. അപ്പോൾ ജന്മദിന സമ്മാനമായിട്ട് കൊണ്ടുവന്ന് തനിക്ക് 5 വർഷം ഇല്ലാത്തപ്പോൾ 1 വർഷത്തേക്ക് മാത്രമായിട്ട് 5 വർഷത്തെ പദ്ധതി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് എന്തുതരം കുതന്ത്രമാണ് എന്ന് ആലോചിച്ച് നോക്കുക. തന്നെയുമല്ല, വമ്പൻ പദ്ധതികൾ ചരിത്രത്തിൽ ഇടം നേടാൻ വേണ്ടിയുള്ള പിന്നെ എന്താണ് അതിതീവ്ര മത്സരത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഏർപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്? അയോധ്യ. അതാരാ ഉണ്ടാക്കിയത്? ഞാനാ ഉണ്ടാക്കിയത്. അത് തറക്കല്ലിട്ടതാരാണ്? ഞാനാ. അങ്ങനെ പറയണം. മറ്റൊന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ്? ഗുജറാത്തിലെ പട്ടേൽ പ്രതിമയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്റർ ഏതാണ്? അതും അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കൺവെൻഷൻ സെൻറ്റർ ഇന്ന് ചിലവാക്കിയിരിക്കുന്ന തുക അറിയണ്ടേ? അത് 5,400 കോടി രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്റർ. അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ചരിത്രത്തിൽ ഇടം നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിൽ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്കോ യാതൊരുവിധ പങ്കാളിത്തമില്ലാതിരിക്കുകയും ചെയ്യുക എന്ന മധുരമനോഹരമായ പരിപാടിയാണ് അദ്ദേഹം നടപ്പാക്കുന്നത്. ഈ രണ്ട് പദ്ധതികൾ തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിരിപ്പ് എന്താണെന്ന് മനസ്സിലാവും. ഓർക്കുക, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005, വിശ്വകർമ്മ കൗശൽ യോജന 2023. എന്ത് വ്യത്യാസമുണ്ട്! ആലോചനാമൃതമാണ് ഈ കാര്യങ്ങൾ. താങ്ക് യു.